ഇസ്ലാം മതവിഭാഗർ എന്നും ലോകത്തിന് തലവേദനയാണ്. ഉത്ഭവകാലം മുതലേ തീവ്ര ഇസ്ലാം ഒരു പ്രശ്നം തന്നെയായിരുന്നു. തീവ്ര ഇസ്ലാം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരാമർശിച്ച് മാത്യു ജഫിട്ട കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. ഇന്റർനെറ്റ് യുഗത്തിൽ തീവ്ര ഇസ്ലാമിന്റെ പതനം എളുപ്പമാകും, പക്ഷേ ഉന്മൂലനം എളുപ്പമല്ല എന്ന തലക്കെട്ടിൽ ചിത്രം സഹിതമാണ് മാത്യു ജഫ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ തീവ്ര ഇസ്ലാം ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ 1940-കൾക്ക് ശേഷം തുടങ്ങിയ ആധുനിക കുടിയേറ്റ യുഗത്തിൽ പതുക്കെ ലോകവ്യാപകമായി പരക്കുവാൻ തുടങ്ങിയെന്ന് മാത്യു ജെഫ് കുറിപ്പിലൂടെ വിവരിക്കുന്നു. കൂടെ ഇസ്ലാമിന്റെ ഉപോൽപന്നമായ തീവ്ര ഇസ്ലാമും ആധുനിക യുഗത്തിലെ മതേതര കാഴ്ചപ്പാട് തീവ്ര ഇസ്ലാം മുതലെടുത്തു. ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ മതേതര നിലപാടിന് നൽകിയത് വൻ വിലയാണ്. അതിന് ഒരു വലിയ പരിധി വരെ കാരണം ഇസ്ലാമിക ലോകത്തിന് സാമ്പത്തിക ഊർജം നൽകിയ എണ്ണ നിക്ഷേപമായിരുന്നുവെന്ന് മാത്യു ജെഫ് തന്റെ കുറിപ്പിലൂടെ എടുത്തു പറയുന്നു. 2-ാം ലോക മഹായുദ്ധം തളർത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഊർജത്തിന് പകരം മതേതരം എന്ന നിലപാട് ഗതികേട് കൊണ്ട് എടുത്തതും തീവ്ര ഇസ്ലാമിന് വളമായതും മാത്യു ജെഫ് കുറിപ്പിലൂടെ സൂചിപ്പിക്കുന്നു. 2030 കഴിയുന്നതോടെ ലോകത്തിന്റെ ഊർജ സ്രോതസ്സിന്റെ ഗതി തന്നെ മാറുമെന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രധാന സ്രോതസ് സൂര്യനായി മാറുന്നതോടെ എണ്ണയുടെ ഉപയോഗം 80% കുറവ് വരിക. ഊർജത്തിന് ഇസ്ലാമിക ലോകത്തിന്റെ സഹായം വേണ്ട എന്ന അവസ്ഥ വീണ്ടും ലോകത്തിന്റെ സന്തുലിതാവസ്ഥയിൽ മാറ്റമുണ്ടാക്കും. ഇന്ത്യ, ചൈന, അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള ലോക ശക്തികൾ ഇന്ന് വിശാല മതേതര കാഴ്ചപ്പാടിൽ നിന്നും മാറി ചിന്തിച്ചു തുടങ്ങിയെന്നും മാത്യു ജെഫ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. 2030-കൾക്ക് ശേഷം സാമ്പത്തിക സ്രോതസ്സായി തകർന്ന തീവ്ര ഇസ്ലാമിക ലോകത്തിന് ഇസ്ലാം എന്ന വിശ്വാസത്തിൽ മാത്രം പിടിച്ചു നിൽക്കാൻ സാധ്യവുമല്ല. സാമ്പത്തികം എന്ന വലിയ പിന്തുണയില്ല എങ്കിൽ തീവ്ര ഇസ്ലാം ശിഥിലമാകാൻ തുടങ്ങുമെന്നതാണ് സത്യം. അള്ളാഹു മരിച്ചതിനു ശേഷം കള്ളും പെണ്ണും നൽകുമെങ്കിലും ജീവിച്ചിരുന്ന കാലത്ത് ഭക്ഷണവും വെള്ളവും ജീവിത സാഹചര്യവും നൽകുന്നത് പണമാണ് എന്ന സത്യം തന്നെയാണ് പ്രശ്നവും മാത്യു ജെഫ് പറയുന്നു. വളരാനുള്ള ഘടകങ്ങളിൽ പണത്തിന്റെ സ്രോതസ് ഇല്ലാതായതാണ് ISന്റെ പോലും തകർച്ചയ്ക്ക് കാരണമായതെന്നും മാത്യു ജെഫ് എടുത്തു പറയുന്നു. 21-ാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന റാഡിക്കൽ ഇസ്ലാമും റെസ്റ്റ് ഓഫ് ഇസ്ലാമും തമ്മിലുള്ള ശീതയുദ്ധത്തിൽ സാമ്പത്തിക പ്രശ്നം തന്നെയാകും തീവ്ര ഇസ്ലാമിന്റെ വീഴ്ചയുടെ ഒരു വലിയ ഘടകം. എണ്ണയുടെ ഉപയോഗം ഏതാണ്ട് നിലയ്ക്കുന്നതോടെ ഉപയോഗം കഴിഞ്ഞ കുപ്പത്തൊട്ടിയാകും. 1 നൂറ്റാണ്ടിൽ ഏറെ തീവ്ര ഇസ്ലാമിന്റെ സാമ്പത്തിക നട്ടലായിരുന്ന അറബ് ലോകമെന്നും മാത്യു ജെഫ് കുറിപ്പിലൂടെ വിവരിക്കുന്നു. പണമില്ലാത്ത തീവ്ര ഇസ്ലാം കാറ്റുപോയ ബലൂണിന്റെ അവസ്ഥയിലായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉത്തരവാദിത്തം എടുക്കൂ എന്ന അള്ളാഹു നയപ്രഖ്യാപനവും നടത്തിയതുകൊണ്ട് തീവ്ര ഇസ്ലാമുകൾക്ക് പണത്തിന് വഴി വേറെ നോക്കണമെന്നും മാത്യു ജെഫ് പരിഹസിക്കുന്നു. പണത്തിന് വഴിയുള്ളത് തീവ്ര ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിലാണെന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മാത്യു ജെഫ് കൂട്ടിച്ചേർക്കുന്നു. മാത്യു ജെഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ച് അനവധി പേരാണ് കമന്റ് ഇട്ടത്. ധാരാളം പേർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സത്യങ്ങൾ വിളിച്ചു പറയാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് ഭൂരിഭാഗം കമന്റുകളും വ്യക്തമാക്കുന്നത്. ഹവാല റാക്കറ്റിലൂടെയും കള്ളക്കടത്തിലൂടെയും ഈ സാമ്പത്തിക അതിശത്യം തന്നെയല്ലേ നടക്കുന്നതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും തീവ്ര ഇസ്ലാമുകളെ മാത്യു ജെഫിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.